ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അത് എന്താണെന്ന് നിങ്ങളിത് കണ്ട് തന്നെ മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തകണ്ട വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പം നമുക്ക് നോക്കാം ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുള്ള കേക്കാണ് ഞാനിന്ന് റെഡിയാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജ്യൂസും ഷേക്കും ഒക്കെ എല്ലാവരും കുടിച്ചിട്ടുണ്ടാവും, പക്ഷേ കേക്ക് അങ്ങനെ അധികം ആരും കഴിച്ചിട്ടുണ്ടാവില്ല. വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 150 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്, ഒരു ഡ്രാഗൺ ഫ്രൂട്ട്, അതുപോലെ 100 ഗ്രാം പൗഡർഡ് ഷുഗർ, പൊടിച്ച പഞ്ചസാര, 3 മുട്ട, ഒരു 50 ml ഓയിൽ എടുത്തിട്ടുണ്ട്, നമ്മുടെ സാധാ വെജ് ഓയിലാണ്. പിന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ എസെൻസും, പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും, ഒരു 2 ടേബിൾ സ്പൂൺ കാണും. അപ്പോൾ ഇത്ര സാധനങ്ങൾ മാത്രം മതി നമ്മുടെ കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇനി ആദ്യമേ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് നോക്കാം. ആദ്യം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മൈദ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ സോഡാ പൊടി, അതേപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1 നുള്ള് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് ഒരു അരിപ്പയിൽ കൂടി ഒരു 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഈ ഫ്രൂട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്ത് അങ്ങനെ വെറുതെ കഴിക്കാനൊന്നും വലിയ ടേസ്റ്റൊന്നുമുള്ള ഫ്രൂട്ടൊന്നുമല്ല, കാരണം അധികം മധുരമൊന്നുമില്ല ഇതിന്. അതിനാണ് നമ്മൾ കൂടുതലും ജ്യൂസും ഷേക്കും ആയിട്ടൊക്കെ കഴിക്കുന്നത്. അപ്പോൾ 1 പ്രാവശ്യം നിങ്ങളൊന്ന് കേക്കും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഈ ഫ്രൂട്ട് നമുക്ക് മിക്സിക്ക് അതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ച് മാറ്റി വയ്ക്കാം. നമ്മുടെ ഫ്രൂട്ട് ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം 3 മുട്ടയായിരുന്നല്ലോ നമ്മൾ എടുത്തിരുന്നത്, അത് 3 പൊട്ടിച്ചൊരു ബൗളിലോട്ട് ഒഴിക്കാം. ഒഴിച്ചിട്ട് നമുക്ക് ബീറ്ററും കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇതിലോട്ട് 1 ടീസ്പൂൺ എസെൻസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂൺ വീതം ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് അതെല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടുന്നത് വരെ ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പൊടി 1 ടേബിൾ സ്പൂൺ വീതം ഇട്ടിട്ട് വളരെ പതുക്കെ ഫോൾഡ് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലൂടെ ചേർക്കാനുള്ളത് ഓയിലാണ്. നമ്മളൊരു 50 ml സൺഫ്ലവർ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനിടാം. ഞാനൊരു 10 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇനി നോർമൽ പാനിലാണ്, സ്റ്റൗവിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ റെഡിയാക്കാം, നോ പ്രോബ്ലം. ഇനി നമ്മുടെ കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഞാൻ കുറച്ച് ബട്ടർ ഗ്രീസ് ചെയ്തിട്ട് കുറച്ച് പൊടി മൈദയും കൂടി ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലൂടെ നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. എന്നാൽ മാത്രമേ അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ കേക്ക് ഇങ്ങനെ ബേക്ക് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ പൊട്ടിക്കേറിയൊക്കെ പോകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബേക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം നമ്മുടെ കേക്ക് എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ കേക്ക് ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ് കണ്ടോ, വളരെ സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സീസൺ ആണെന്ന് തോന്നുന്നുണ്ട്, ഇപ്പം ഇഷ്ടംപോലെ കിട്ടാനുണ്ട് പുറത്തൊക്കെ. അപ്പോൾ വാങ്ങി കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.